വെൽക്കം ടു രമ്യാസ് മാക്സ് കോർണർ. എക്സസൈസ് 9.3 ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ലൈവ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് രമ്യാസ് മാക്സ് കോർണർ എന്ന ആപ്പ് യൂസ് ചെയ്യുക. ഹൈസ്കൂൾ സയൻസിന് വേണ്ടിയിട്ട് രമ്യാസ് എഡ്യൂ വേൾഡ് എന്ന ചാനലും യൂസ് ചെയ്യാം. ഇനി നമുക്കുള്ളത് 22nd ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒന്ന് ഷോ ദാറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ പീത്ത് ടേം, ക്യൂത്ത് ടേം, ആർത്ത് ടേം, ഇത് എയും ബിയും സിയും ആണെന്ന് പറയുന്നുണ്ട്. ഏതോ ഒരു ജി പിയുടെ നമുക്ക് ഷോ ചെയ്യാനുള്ളത് എ റൈസ് ടു ക്യൂ മൈനസ് ആർ, ബി റൈസ് ടു ആർ മൈനസ് പി, സി റൈസ് ടു പി മൈനസ് ക്യൂ. ഇതിന്റെ പ്രോഡക്റ്റ് 1 ആണെന്നാണ് ഷോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ എ ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ ആ എയും ആറും നമ്മുടെ ജി പിയുടെ ഫസ്റ്റ് ടേമോ കോമൺ റേഷ്യോ അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എ ആയിട്ടും കോമൺ റേഷ്യോ ആർ ആയിട്ട് ജി പി എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാം. കാരണം ഇവിടെ നമുക്ക് പീത്ത് ടേം എ ആയിട്ടും ആർത്ത് ടേം സി ആയിട്ടും വരുന്നുണ്ട്. അവിടെയും എയും ആറും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രഷൻ ഒന്ന് മാറ്റിയെടുക്കുവാണ്. നമ്മുടെ പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം എ ആയിട്ടും കോമൺ റേഷ്യോ ക്യാപിറ്റൽ ആയിട്ടും കൊടുക്കുക. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ആർ ആയിട്ടും കൊടുക്കുക. അപ്പോൾ തിരിഞ്ഞു പോകത്തില്ല. ഇപ്പൊ ഇവിടുന്ന് പീത്ത് ടേം എ എന്ന് പറയുമ്പോൾ പീത്ത് ടേമിന്റെ ഇക്വേഷൻ എ ആർ റൈസ് ടു പി മൈനസ് 1 ആണ്. അത് എ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി അതാണ് നമ്മുടെ ഏതായിട്ട് എ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ എ ആറും അല്ല കൊടുക്കേണ്ടത്, ക്യാപിറ്റൽ എയും കൊടുക്കുക, ക്യാപിറ്റൽ ആറും കൊടുക്കുക. അപ്പൊ തിരിഞ്ഞു പോയില്ല. അപ്പോ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ആറും ആണ്, എ ആർ റൈസ് ടു പി മൈനസ് 1 ആണ് എ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എ ആയിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എ റൈസ് ടു ക്യൂവും ബി റൈസ് എ റൈസ് എ സോറി എ ആറും എ ക്യൂവും ഒക്കെ എഴുതണം. ആദ്യം നമുക്ക് നോക്കാം എ പീത്ത് ടേം ആണ് എ. ആ എയുടെ പവർ ക്യൂ റൈസ് ടു ആർ നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. എ റൈസ് ടു ഈ എ റൈസ് ടു ക്യൂ മൈനസ് ആർ എഴുതാൻ നമ്മുടെ എ ആർ റൈസ് ടു പി മൈനസ് 1 എയുടെ പവർ ക്യൂ മൈനസ് ആറും ആറിന്റെ പവർ പി മൈനസ് 1 ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഒരു ക്യൂ മൈനസ് ആറും കൂടെ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എ റൈസ് ടു ക്യൂ മൈനസ് ആർ, ആർ റൈസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പി ക്യൂ മൈനസ് പി ആർ മൈനസ് ക്യൂ പ്ലസ് ആർ ആയിട്ട് നമുക്ക് വരും. പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ ചെയ്യുമ്പോൾ ഇനി ഇതേപോലെ നമ്മൾ ബി എഴുതണം. ബി എന്ന് പറയുന്നത് ക്യൂത്ത് ടേം ആണ്. അപ്പൊ ക്യൂത്ത് ടേം എ ആർ റൈസ് ടു ക്യൂ മൈനസ് 1 ആണ് നമ്മുടെ ബി. ആ ബിക്ക് എടുക്കേണ്ട പവർ ആർ മൈനസ് പി ആണ്. അപ്പൊ ഇവിടെ എക്ക് പവർ ആർ മൈനസ് പി കൊടുക്കുക. ആറിന് ഓൾറെഡി ക്യൂ മൈനസ് 1 ഉണ്ട്. ഇപ്പോ ആർ മൈനസ് പിയും കൂടിയിട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എ ആർ റൈസ് ടു പി ആർ റൈസ് ടു ക്യൂ ആർ മൈനസ് പി ക്യൂ മൈനസ് ആർ പ്ലസ് പി. ഇനി നമുക്ക് സി എഴുതാം. ഇവിടെ ആർത്ത് ടേം ആണ് സി. അതായത് എ ആർ റൈസ് ടു ആർ മൈനസ് 1 ആണ് നമ്മുടെ സി. സിക്ക് എടുക്കേണ്ട പവർ പി മൈനസ് ക്യൂ. അപ്പോ എ റൈസ് ടു പി മൈനസ് ക്യൂവും ആർ റൈസ് ടു ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ ഇങ്ങനെ വരും. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എ റൈസ് ടു പി മൈനസ് ക്യൂ ആർ റൈസ് ടു ആർ പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ റൈസ് ടു ക്യൂ മൈനസ് ആർ, ബി റൈസ് ടു ആർ മൈനസ് പി ഇൻറ്റു സി റൈസ് ടു പി മൈനസ് ക്യൂവിൻ്റെ പ്രോഡക്റ്റ് 1 ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കണം. നമുക്ക് വേണ്ടത് എ റൈസ് ടു ക്യൂ മൈനസ് ആർ, ബി റൈസ് ടു ആർ മൈനസ് പി, സി റൈസ് ടു പി മൈനസ് ക്യൂ. ഇപ്പൊ എ റൈസ് ടു ക്യൂ മൈനസ് ആർ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ഇതാണ്, എ റൈസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ആർ റൈസ് ടു പി ക്യൂ മൈനസ് പി ആർ മൈനസ് ക്യൂ പ്ലസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ബി ആണ്. ബി റൈസ് ടു ആർ മൈനസ് പി ഇതാണ് കൊടുക്കേണ്ടത്. എ റൈസ് ടു ആർ മൈനസ് പി ഇൻറ്റു ആർ റൈസ് ടു ക്യൂ ആർ മൈനസ് പി ക്യൂ മൈനസ് ആർ പ്ലസ് പി. ഇനി ലാസ്റ്റ് സി റൈസ് ടു പി മൈനസ് ക്യൂ ഇതാണ് കൊടുക്കേണ്ടത്. മൾട്ടിപ്ലൈഡ് ബൈ എ റൈസ് ടു പി മൈനസ് ക്യൂ ഇൻറ്റു ആർ റൈസ് ടു ആർ പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. ഇതെല്ലാം കൂടി ഉള്ള പ്രോഡക്റ്റ് ആണ്. സോ എയുടെ എല്ലാ പ്രോഡക്റ്റും കൂടി എടുക്കാൻ എ എഴുതിയിട്ട് പവർ എല്ലാം കൂടി പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ക്യൂ മൈനസ് ആർ
ആർ മൈനസ് പി, പി മൈനസ് ക്യൂ, ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം. ഇനി ആറിന്റെ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പവർ എല്ലാം കൂടി പ്ലസ് ചെയ്യണം. അപ്പോൾ ആറിന്റെ ഒരുപാട് വരുന്നത് കൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ആർ ഞാൻ താഴെ എഴുതുവാണ്. ആർ റൈസ് ടു നമുക്കുള്ളത് പി ക്യൂ മൈനസ് പി ആർ മൈനസ് ക്യൂ പ്ലസ് ആർ. പിന്നെ അവിടെ ക്യൂ ആർ മൈനസ് പി ക്യൂ മൈനസ് ആർ പ്ലസ് പി. ഇവിടുത്തത് ആർ പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. ഇത് നോക്കാം, മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി, അതായത് എയുടെ പവർ ഒന്നുമില്ല, എ റൈസ് ടു സീറോ. ഇനി ആറിന്റെ നോക്കാം, പി ക്യൂ മൈനസ് പി ക്യൂ മൈനസ് പി ആർ പ്ലസ് ആർ പി, ആർ പി എന്ന് പറഞ്ഞാൽ പി ആർ തന്നെയാണ്, പ്ലസ് ക്യൂ ആർ മൈനസ് ക്യൂ ആർ പ്ലസ് ആർ മൈനസ് ആർ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് പി പ്ലസ് പി. ആറിന്റെ പവർ ഒന്നുമില്ല, സീറോ ആയിട്ട് മാറി. അതായത് എ റൈസ് ടു സീറോ വൺ ആണ്, ആർ റൈസ് ടു സീറോ വൺ ആണ്. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് കിട്ടും? വൺ കിട്ടും. അതായത് ഇതെല്ലാം കൂടി പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പവർ എല്ലാം സീറോ ആയി പോവും. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ വൺ ആയിരിക്കും. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഷോ ചെയ്യാൻ ഉണ്ടായിരുന്നത്. 23rd ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേം എ ആയിട്ടും എൻഡ് ടേം ബി ആയിട്ടും തന്നിട്ടുണ്ട്. എൻ ടേംസിന്റെ പ്രോഡക്റ്റ് പി ആയിട്ടെടുത്താൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പിയുടെ സ്ക്വയർ, പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഹോൾ റൈസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ പ്രോഡക്റ്റിന്റെ സ്ക്വയർ എടുത്താൽ എയുടെയും ബിയുടെയും പ്രോഡക്റ്റിന്റെ എൻത് പവർ ആണ് എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം എ എന്ന് തന്നിട്ടുണ്ട്, എന്ത് ടേം ഇവിടെ ബി ആയിട്ട് തരുന്നുണ്ട്. എന്ത് ടേമിന്റെ ഇക്വേഷൻ എ ആർ റൈസ് ടു എൻ മൈനസ് വൺ ബി ആയിട്ട് തരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ ആർ ഒന്ന് കണ്ടുപിടിച്ചാല് ആർ റൈസ് ടു എൻ മൈനസ് വണ്ണിനെ ഈ എ ക്രോസ് ചെയ്ത് ബി മൈനസ് എ ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ ആറിന്റെ എൻ മൈനസ് വൺ പവർ ബി മൈനസ് എ ആണെങ്കിൽ ആർ കിട്ടാൻ ബി ബൈ എയുടെ 1/(n-1) പവർ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ആറിന്റെ പവർ എൻ മൈനസ് വൺ ആണ് എങ്കിൽ നമ്മൾ ഇവിടെ എന്തെടുക്കാം, ഈ എൻ മൈനസ് വൺ അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് നമ്മൾ എന്ത് പവർ എൻ മൈനസ് വൺ ടൈംസ് അത് സ്ക്വയർ റൂട്ട് പോലെ, നമ്മളിപ്പോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 times, ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3 times, അങ്ങനെ നമ്മൾ എൻ മൈനസ് വൺ പ്രാവശ്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആൻസർ കിട്ടും. ഇതിനെയാണ് നമ്മൾ 1/ ആയിട്ട് എടുക്കുക. അതായത് റൂട്ട് ടൂവിനെ 2^(1/2) ആയിട്ട് എഴുതും, ക്യൂബ് റൂട്ട് ടൂവിനെ നമ്മൾ 2^(1/3) ആയിട്ട് എഴുതും. അപ്പോൾ എൻ മൈനസ് വൺ റൂട്ടിനെയാണ് നമ്മൾ 1/ എന്ത് കൊടുക്കുക, റൂട്ട് ആയിട്ട് അവിടെ കൊടുക്കുക. 1/(n-1) ആയിട്ട് അവിടെ എഴുതുക. ഇപ്പൊ നമ്മുടെ ആറ് കിട്ടി ഇവിടെ. ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് തന്നിട്ടുള്ളത് പ്രോഡക്റ്റ് ആയിട്ട് പി എടുക്കാനാണ്, ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് പി എഴുതാം, നമ്മുടെ ടേംസ് എ എ ആർ എ ആർ സ്ക്വയർ, അങ്ങനെ നമുക്ക് എൻ ടേംസ് ഉണ്ട് അല്ലെ, എ ആർ റൈസ് ടു എൻ മൈനസ് വൺ ടേംസ് ഉണ്ട്. ഇതിന്റെ പ്രോഡക്റ്റിനെയാണ് ആർ ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. സോ പ്രോഡക്റ്റിനെ നമ്മൾ സോറി പി ആയിട്ട് എടുക്കാൻ പറഞ്ഞത്, പ്രോഡക്റ്റിനെ നമ്മൾ പി ആയിട്ട് എടുത്തു. ഇവിടെ നോക്കിയാല് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എ എത്ര പ്രാവശ്യമുണ്ട്, 1, 2, 3 ആർ റൈസ് ടു വൺ ആർ മൈനസ് ആർ റൈസ് ടു ടു എന്ന് തുടങ്ങി എൻ മൈനസ് വൺ വരെ എൻ മൈനസ് വൺ ആ എ ഉണ്ട്. ഇതും കൂടി ആവുമ്പോ എൻ ആയി, കാരണം നമ്മൾ എൻ ടേംസിന്റെ സം അല്ലേ എടുക്കുന്നത്. അപ്പൊ എ ഇവിടെ എൻ ടൈംസ് വരുന്നുണ്ട്. സോ ഇത് എ റൈസ് ടു എൻ ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കേണ്ട പ്രോഡക്റ്റ് 1 × 1 × എടുക്കേണ്ട, നമുക്ക് r² × നമ്മുടെ ആർ റൈസ് ടു എൻ മൈനസ് വൺ വരെ ആറിന്റെ പവേഴ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇവിടെയും നമുക്ക് ചെയ്യാം ആർ റൈസ് ടു ഇങ്ങനെ കൊടുക്കാൻ പവേഴ്സ് പ്ലസ് ചെയ്താൽ മതി. ആർ റൈസ് ടു 1+2+ എക്സെട്ര പ്ലസ് എൻ മൈനസ് വൺ വരെ പവർ പ്ലസ് ചെയ്ത പ്രോഡക്റ്റ് കിട്ടും. ഇനി എ റൈസ് ടു എൻ ഇൻറ്റു ആർ റൈസ് ടു 1 മുതൽ n-1 വരെയുള്ള നമ്പറിന്റെ സം എത്രയാ, 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സമ്മ് n × n+1/2 ആണ്. ഇവിടെ നമ്മൾ 1 മുതൽ n-1 വരെ എടുത്തത്. സോ n-1 × n-1+1/2 ആയിട്ട് വരും. ഇതിലെ -1 ഉം +1 ഉം പോയിട്ട് ബാക്കി നമുക്ക് n × n-1/2 ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത്
ഈ ആറിന് പകരം ഇവിടെ ബി ബൈ എ റൈസ് ടു വൺ ബൈ എൻ മൈനസ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ റൈസ് ടു എൻ എടുത്തിട്ട് ഇനി അത് ബിയിലേക്ക് മാറ്റാൻ പോവാണ്. എയിലേക്കും ബിയിലേക്കും എ ബി സോറി ബി ബൈ എ ഹോൾ റൈസ് ടു വൺ മൈനസ് വൺ ബൈ എൻ മൈനസ് വണ് കൊടുത്തിട്ട് അതിന്റെ പവർ ആയിട്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടുവിനെ എഴുതുക. ഇവിടെ പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എൻ മൈനസ് വണ്ണും ഈ എൻ മൈനസ് വണ്ണും ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ വരുന്നത് എ റൈസ് ടു എൻ വരുന്നുണ്ട്, പിന്നെ ബി ബൈ എയുടെ പവർ എൻ ബൈ ടു ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് എ റൈസ് ടു എൻ ഇൻറ്റു ബി ബൈ എ ദ ഹോൾ റൈസ് ടു എൻ ബൈ ടു കിട്ടി. ഇനി നമുക്ക് ഇതിപ്പോ കിട്ടിയിരിക്കുന്നത് പി ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നമുക്ക് പി സ്ക്വയർ എടുക്കണം. സോ നമ്മുടെ സ്ക്വയർ എടുത്താൽ ഇവിടെ എന്ത് വരും? എ റൈസ് ടു എൻ ഇന് സ്ക്വയർ എടുക്കുമ്പോൾ അത് എ റൈസ് ടു ടു എൻ ആകും. പിന്നെ ബി ബൈ എ ഹോൾ റൈസ് ടു എൻ ബൈ ടുവിനും സ്ക്വയർ എടുക്കുക. അപ്പൊ അവറിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് പോയിട്ട് അവിടെ പവർ എൻ ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് എ റൈസ് ടു ടു എൻ ബി ബൈ എ ഹോൾ റൈസ് ടു എൻ ആയിട്ട് വരും. അവിടെ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ ബി റൈസ് ടു എൻ ബൈ എ റൈസ് ടു എൻ വരും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ റൈസ് ടു ടു എൻ ഉണ്ട്, ഇവിടെ എ റൈസ് ടു എൻ ഉണ്ട്. അതായത് എ റൈസ് ടു ടു എൻ മൈനസ് എൻ വരും ഇൻ ടു ബി. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് ആ പവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പൊ എ റൈസ് ടു എം മൈനസ് എൻ. അപ്പൊ ഈ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ടു എന്നിൽ നിന്നും ഒരു എന്ന് പോയാൽ ബാക്കി ഒരു എന്ന് വരും. പിന്നെ ഇവിടെ ബി റൈസ് ടു എൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എക്കും ബിക്കും പവർ എൻ ഉള്ളത് കൊണ്ട് നമുക്കിതിനെ എ ബി ദ ഹോൾ റൈസ് ടു എൻ ആയിട്ട് എഴുതാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് പിയുടെ സ്ക്വയർ ആണ്, റൈറ്റ് സൈഡിൽ കിട്ടിയത് പീസ് എന്താണ് എ ബി ഹോൾ റൈസ് ടു എൻ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഹോൾ റൈസ് ടു എൻ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്ത് ടേം ബിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ആർ എത്രയാന്ന് ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് എഴുതി, അവിടെ നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്ത് പകുതി വരെ വന്നു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നേരെ ആറിന് പകരം ബി ബൈ എയിൽ വരുന്ന ഇക്വേഷൻ നമ്മൾ അത് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ബിയിലും എയിലും ആക്കി മാറ്റി സോൾവ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പം പി അല്ല നമുക്ക് വേണ്ടത്, പിയുടെ സ്ക്വയർ ആണ്. അവിടെ വെച്ച് നമ്മൾ സ്ക്വയർ എടുത്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ കിട്ടി. ദാറ്റ് ഈസ് എ ബി ഹോൾ റൈസ് ടു എൻ ആയിട്ട് കിട്ടി. സോ പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഹോൾ റൈസ് ടു എൻ. 24th ക്വസ്റ്റ്യൻ നമുക്ക് ഷോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ടു സം ഓഫ് ടേംസ് ഫ്രം എൻ പ്ലസ് വൺ ടു ടു എൻ ടേം ഈക്വൽ ടു വൺ ബൈ ആർ റൈസ് ടു എൻ. അതായത് എൻ ടേംസിന്റെ സമ്മും എൻ പ്ലസ് വൺ മുതൽ ടു എൻ വരെയുള്ള ടേംസിന്റെ സമ്മും ഇത് തമ്മിലുള്ള റേഷ്യോ വൺ ബൈ ആർ റൈസ് ടു എൻ ആണെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ആദ്യം സീക്വൻസ് എഴുതാം. എ ആർ റൈസ് ടു എൻ മൈനസ് വൺ, എ ആർ റൈസ് ടു എൻ എക്സെട്ര, എ ആർ റൈസ് ടു ടു എൻ മൈനസ് വൺ ആണെന്ന് വിചാരിക്കുക. കാരണം നമുക്ക് ആ ഫസ്റ്റ് ടേം എ, പിന്നെ എൻത് ടേം എ ആർ റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന സമ്മ് നമുക്ക് വേണ്ടത് ഇവിടെ മുതൽ ഇതുവരെ ആദ്യത്തെ എൻ ടേംസിൻ്റെത്. പിന്നീട് വേണ്ടത് എൻ പ്ലസ് വൺ ടേം മുതലാണ്. സോ എ ആർ റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ എന്ന് വെച്ചാൽ ഏതാണ്? എ ആർ റൈസ് ടു എൻ. അപ്പൊ അടുത്ത സമ്മ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ മുതൽ. എൻ പ്ലസ് വൺ ടേം മുതൽ നമുക്ക് വേണ്ടത് ടു എൻത് ടേം വരെയാണ്. അപ്പൊ ടു എൻത് ടേം എന്ന് വെച്ചാൽ എ ആർ റൈസ് ടു ടു എൻ മൈനസ് വൺ ഇതുവരെയുള്ള ടേംസ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതുവരെ എഴുതിയത്. അപ്പോൾ ഈ രണ്ട് ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സമ്മിന്റെ റേഷ്യയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ റേഷ്യ എഴുതാം. ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് ഫസ്റ്റ് എന്നും ഇത് സെക്കൻഡ് എന്നും കൊടുത്താൽ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സമ്മ് എന്താണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. നമ്മൾ സാധാരണ എഴുതുന്ന ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആർ റൈസ് ടു എൻ മുതൽ എ ആർ റൈസ് ടു ടു എൻ മൈനസ് വൺ ആണ്. നമ്മുടെ ജി പി മാറാത്തത് കൊണ്ട് ഇവിടെ കോമൺ റേഷ്യോ ആറ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടേം എ ആർ റൈസ് ടു എൻ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടുത്തെ സമ്മ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം ഇൻറ്റു നേരത്തെ പോലെ ആർ റൈസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. ഇവിടെ കോമൺ റേഷ്യോ എന്താണ്?
ആറാണ്, അതിൽ വ്യത്യാസമില്ല, ഒരേ ജി പി യുടെ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി ഇവിടെ നമുക്ക് എത്ര ടേംസ് ആണ് ഉള്ളത്, എത്ര ടേംസിന്റെ സമ്മാന്ന് അറിയണം. അപ്പോ ഇവിടെ പറയുന്നത് ഇവിടെ എൻ ടേംസിന്റെ സമ്മാന്ന് അറിയാം, പക്ഷെ ഇവിടെ നമ്മൾ ഈ എൻ എഴുതിയെങ്കിലും ഇത് എൻ എത്ര ടേംസ് എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എ ആർ റൈസ് ടു എൻ മുതൽ എ ആർ റൈസ് ടു എൻ മൈനസ് വൺ വരെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എൻ ആയിട്ട് ഏത് നമ്പറാണ് ഇടേണ്ടതെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് മുതൽ ഇത് വരെ എത്ര ടേംസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൻ പ്ലസ് വൺ മുതൽ ടു എൻ വരെയാണ്. അപ്പോ ടേംസിന്റെ എണ്ണം അറിയാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അവസാനം നമുക്ക് വേണ്ടത് ടു എൻ തന്നിട്ടുള്ള ഫസ്റ്റ്, ഇത് ഏത് മുതൽ ഏത് വരെ, ഇവിടെ എൻ പ്ലസ് വൺ മുതൽ ടു എൻ വരെയാണെങ്കിൽ ആ ടു എന്നും എൻ പ്ലസ് വണ്ണും ഫസ്റ്റും ലാസ്റ്റും നമ്പറിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ഒന്ന് പ്ലസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ടു എൻ മൈനസ് എൻ മൈനസ് വൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താല് ടു എന്നിൽ നിന്നും എന്ന് പോയാൽ എന് വരും, മൈനസ് വണ്ണും മൈനസ് വണ്ണും കട്ട് ചെയ്ത് പോകും. അതായത് ഇവിടെ എൻ ടേംസ് വരുന്നത് പോലെ തന്നെ ഇവിടെയും എൻ ടേംസ് ആണ് വരുന്നത്. അപ്പൊ ഈ സീക്വൻസിലും എൻ ടേംസ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എൻ കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല, എൻ ടേംസിന്റെ സമ്മ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട റേഷ്യോ ആണ് നമ്മൾ എടുത്ത എസ് വണ്ണിന്റെയും എസ് ടുവിന്റെയും സമ്മ് തമ്മിലുള്ള റേഷ്യോ ആണ് എസ് വണ്ണും എസ് ടുവും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എസ് വൺ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വണ്ണ്. ഇവിടെ രണ്ടാമത് വന്നത് എ ആർ റൈസ് ടു എൻ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം ആർ കോമൺ റേഷ്യോ, സോറി ഫസ്റ്റ് ടേം എ കോമൺ റേഷ്യോ ആർ നമ്പർ ഓഫ് ടേംസ് എൻ. രണ്ടാമത്തതിനകത്ത് ഫസ്റ്റ് ടേം എ ആർ റൈസ് ടു എൻ ആണ്, കോമൺ റേഷ്യോ ആർ ആണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ് എൻ ആണ്. ഇവിടെ ഈ ആർ മൈനസ് വൺ ആർ മൈനസ് വണ് കട്ട് ചെയ്ത് പോവും, ബാക്കി വരുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ ബൈ എ ആർ റൈസ് ടു എൻ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വൺ. എയും എയും കട്ട് ചെയ്യാം, ആർ റൈസ് ടു എൻ മൈനസ് വണ്ണും ആർ റൈസ് ടു എൻ മൈനസ് വണ്ണും കട്ട് ചെയ്യാം, ബാക്കി മേലിൽ ആരുമില്ല അല്ലേ, വണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ ആർ റൈസ് ടു എൻ. അതായത് ഇവിടുത്തെ റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് വൺ ബൈ ആർ റൈസ് ടു എൻ ആണ് കിട്ടിയത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്ത് തന്നെയാണ്, വൺ ബൈ ആർ റൈസ് ടു എൻ. അപ്പോ നമ്മൾ എടുത്ത ജി പി എ എ ആർ എന്ന് തുടങ്ങുന്ന ജി പി ആണ്. അതിൽ ആദ്യത്തെ എൻ ടേംസ് എ മുതൽ എ ആർ റൈസ് ടു എൻ മൈനസ് വൺ വരെയുള്ള സമ്മ ആദ്യം എഴുതി, പിന്നെ നമുക്ക് വേണ്ടത് എൻ പ്ലസ് വൺ മുതൽ ടു എൻ വരെയുള്ള ടേംസിന്റെ സമ്മാണ്. അത് എത്ര ടേംസ് എന്ന് കണ്ടുപിടിക്കാൻ ഏത് മുതൽ ഏത് വരെയാണോ അതിന്റെ ഡിഫറൻസ് എടുക്കുക, ടു എൻ മൈനസ് എൻ പ്ലസ് വൺ എടുത്തിട്ട് ഒന്ന് കൂട്ടുക. അപ്പൊ നമുക്ക് അവിടെ എൻ ആ കിട്ടിയത്. സോ എൻ ടേംസിന്റെ സമ്മ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. 4 മുതൽ 10 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നാലാമത്തെ ടേം മുതൽ പത്താമത്തെ ടേം വരെ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ളത് ടെന്നിൽ നിന്നും ഫോറ് മൈനസ് ചെയ്തിട്ട് ഒന്നുകൂടി പ്ലസ് ചെയ്യുക. ടെൻ മൈനസ് ഫോറ് സിക്സ്, സിക്സ് പ്ലസ് വൺ സെവൻ. അപ്പോൾ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വരെ സെവൻ ടേംസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇവിടെ എങ്ങനെയാ എൻ പ്ലസ് വൺ മുതൽ ടു എൻ വരെ എൻ ടേംസ് ആണെന്ന് കണ്ടുപിടിച്ചത്. ഇത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കിട്ടി രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് വൺ ബൈ ആർ റൈസ് ടു എൻ ആണ്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.